കേട് ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ലാസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കിയിരുന്നു രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതെന്ന്. അല്ലെ, കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം, ഞാൻ വീഡിയോ ഐക്കാർഡിൽ കൊടുത്തേക്കാം. സോ മൂവിംഗ് ടു ദി വീഡിയോ. വേർഡ് പ്രോബ്ലം വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രാഫിക്കലി പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ഒന്ന് നോക്കിയേ. Romla went to a stationery shop and purchased 2 pencils and 3 erasers for rupees 9. Her friend Sonali saw the new variety of pencils and erasers with Romla, and she also bought 4 pencils and 6 erasers of the same kind for rupees 18. Represent the situation algebraically and graphically. സോ ഈ ഒരു ക്വസ്റ്റനിൽ എന്താ പറഞ്ഞേക്കുന്നത്, റോംല എന്ന് പറഞ്ഞേക്കുന്ന ഒരാള് എന്ത് ചെയ്തേക്കാണ്, 2 പെൻസിൽസും 3 ഇറേസേഴ്സും വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത്? ടോട്ടൽ ഓഫ് 9 റുപ്പീസിനാണ് അയാൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ അയാളുടെ ഫ്രണ്ട് ഇത് കണ്ടിട്ട് പുള്ളിക്കാരിയും പോയിട്ട് എന്ത് ചെയ്യുകയാണ്, ഇതേ പെൻസിലും ഇറേസേഴ്സും തന്നെ വാങ്ങിച്ചു. 4 പെൻസിൽസും 6 ഇറേസേഴ്സും വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ്? 18 രൂപയ്ക്ക്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇത് സോൾവ് ചെയ്യാം. അതിന്റെ അർത്ഥം എന്താ, പെൻസിലിന്റെയും ഇറേസേഴ്സിന്റെയും പൈസ സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാൻ, എനിക്ക് അറിയില്ല എത്ര രൂപയാണ് പെൻസിലിൽ നിന്നും എത്ര രൂപയാണ് ഇറേസറിനും എന്ന് എനിക്ക് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ അസ്യൂം ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു അസംപ്ഷൻ കൊടുക്കുകയാണ്, പെൻസിലിന്റെ വില എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എക്സ് എക്സ് റുപ്പീസ് ആണെന്നിരിക്കട്ടെ. ഇതിന്റെ വില എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി വൈ റുപ്പീസ് ആണെന്ന് ഇരിക്കട്ടെ. ആ കൊടുത്തേക്കുന്ന ഡിനോട്ടേഷൻ നമ്മളായിട്ട് കൊടുത്തേക്കുന്നതാണ്. സോ ആദ്യം അത് എഴുതണം. സോ ലെറ്റ് ദ കോസ്റ്റ് ഓഫ് 1 പെൻസിൽ ഇസ് ഈക്വൽ ടു എക്സ് റുപ്പീസ്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിരിക്കട്ടെ, അത് അൺനോൺ ആണ്. എക്സ് ആയിരിക്കോട്ടെ ഒരു പെൻസിലിന്റെ വില എന്ന് പറയുന്നത്. അതേപോലെ വൈ ആയിക്കോട്ടെ ഒരു ഇറേസറിന്റെ വില എന്ന് പറയുന്നത്. ഈ ഇതിൽ നിന്ന് എക്സ് എത്രയാണെന്നും വൈ എത്രയാണെന്നും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. സോ അത് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്, റെപ്രസെന്റ് ദി സിറ്റുവേഷൻ ആൾജിബ്രിക്കലി ആൻഡ് ഗ്രാഫിക്കലി എന്ന്. അപ്പൊ നമുക്ക് ആൾജിബ്രിക്കലി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പൊ ഒരു പെൻസിലിന്റെ വില എന്ന് പറയുന്നത് എക്സ് ആണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് ഫസ്റ്റ് കേസിൽ റോമിലയുടെ കേസ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അടുത്ത കേസിൽ സൊനാലി വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, അടുത്തൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ റോമിലയുടെ കേസിൽ നോക്കി 2 പെൻസിൽസും 3 ഇറേസേഴ്സും ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 2 പെൻസിൽ, അപ്പൊ ഒരു പെൻസിലിന്റെ വില എക്സ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 പെൻസിലിന്റെ വില എത്രയായിരിക്കും, 2x അല്ലെ. നമുക്കറിയാം ഒരു പെൻസിലിന്റെ വില ഇപ്പൊ 2 രൂപയാണ് എങ്കിൽ 2 പെൻസിലിന്റെ വില എത്രയായിരിക്കും, 2x2 ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യം, ഇവിടെ നമുക്ക് ഈ 2 എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇവിടെ എന്താ അൺനോൺ ആയിട്ടാണ്, അതിന്റെ വില എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ അൺനോൺ ആയിട്ട് എക്സ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 2x ആണ് എത്ര, 2 പെൻസിലിന്റെ വില എന്ന് പറയാം. ഇനി എത്ര ഇറേസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 3 എണ്ണം. അപ്പൊ 3 എണ്ണത്തിന് 1 എണ്ണത്തിന്റെ വില വൈ ആണ്. സോ 3 എണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് 3y ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂട്ടത്തിലാണ് അത് വാങ്ങിച്ചേക്കുന്നത്. സോ 2x + 3y എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈക്വൽ ടു ആ ഒരു കോൺസ്റ്റന്റ് പാർട്ടിൽ നമ്മൾ എടുക്കുന്നത് മൊത്തത്തിൽ അയാൾക്ക് ചെലവായിരിക്കുന്നത് 9 രൂപയാണ് അല്ലെ. ഫുള്ളായിട്ട് 2 പെൻസിലും 3 ഇറേസറും വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ റോമിലേക്ക് ചെലവായത് 9 രൂപീസ് ആണ്. സോ ഇസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം, 9 അല്ലെ. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇതിപ്പോ റോമിലയുടെ കേസ് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. ഇനി അടുത്തത് സൊനാലിയുടെ കേസ് വെച്ചുകൊണ്ട് അടുത്ത ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സൊനാലി വാങ്ങിച്ചേക്കുന്നത് 4 പെൻസിൽസും 6 ഇറേസേഴ്സും ആണ്. അപ്പൊ 4 പെൻസിലിന് എത്ര രൂപ വരും, 4x വരും അല്ലെ, പ്ലസ് 6 ഇറേസേഴ്സ് ആണ് വാങ്ങിച്ചേക്കുന്നത്. സോ ദാറ്റ് 6y ഇസ് ഈക്വൽ ടു ടോട്ടലി സൊനാലിക്ക് ചെലവായിരിക്കുന്ന എത്ര റുപ്പീസ് ആണ്, 18. സോ അതാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി പഴയത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് അറിയാത്തതായിട്ട് അൺനോൺ കാര്യത്തിന് നമ്മൾ എക്സ് എന്നും വൈ എന്നും കൊടുക്കുകയാണ്. നമ്മൾ മോസ്റ്റ് പ്രോബ്ലി എപ്പോഴും ചെയ്തു വരുന്നത് എക്സ് എന്നും വൈ എന്നും ആയതുകൊണ്ട് അത് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽഫബറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അത് കൊടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് എന്ത് ചെയ്യുക, 2 ഇക്വേഷൻസ് ഫോം ചെയ്യുക. ഈ സാധാരണ രീതിയിൽ തന്നെ നമ്മൾക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ 2 ബോക്സുകൾ വരയ്ക്കാം. സോ ഫസ്റ്റ് ഇക്വേഷന് വേണ്ടിയിട്ട് ഒരു എക്സും വൈയും കൊടുക്കാണ്, 2 ബോക്സുകൾ വരച്ചു. പോയിന്റ്സ് നമുക്കിനി കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ 2x + 3y ഇസ് ഈക്വൽ ടു 9 എന്നാണ് അല്ലെ. ഇവിടെ x ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പൊ x ഇസ് ഈക്വൽ ടു 0.
എക്സിന് സീറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് കിട്ടി? ഈ ഒരു ടേം എന്തായി പോയി? സീറോ ആയി പോകും. ടു ഇന്റു സീറോ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പോകും. ബാക്കി എത്രയുണ്ട്? ത്രീ ബൈ ഇസ് ഈക്വൽ ടു നയൻ. വൈ ഇസ് ഈക്വൽ ടു നയൻ ബൈ ത്രീ ഇസ് ഈക്വൽ ടു ത്രീ. അപ്പൊ എന്ത് കിട്ടി? എക്സിന് സീറോ ഇട്ട് കൊടുത്തപ്പോൾ വൈക്ക് നമുക്ക് ത്രീ എന്ന് കിട്ടി. ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിന്റെ അകത്ത് എന്താ ഇതിൽ നിന്ന് വൈക്കൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. ഇവിടെ ഞാൻ ഡയറക്ട്ലി വാല്യൂ ഇട്ട് കൊടുത്തു, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഏത് രീതിയിൽ കിട്ടിയാലും കറക്റ്റ് ഉത്തരം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. സോ അടുത്ത കേസിൽ ഞാൻ വൈ ഇസ് ഈക്വൽ ടു വൺ എന്ന് കൊടുക്കാം. സോ വൈ ഇസ് ഈക്വൽ ടു വൺ ആകുമ്പോ എങ്ങനെ കിട്ടും? ഓക്കെ ഓക്കെ, ടു എക്സ് മൈ ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു നൈൻ എന്നാണ്. വൈക്ക് വൺ എന്ന് കൊടുക്കുന്നു, പുട്ട് വൈ ഇസ് ഈക്വൽ ടു വൺ. ദെൻ ടു എക്സ് പ്ലസ് 3 into 1 is equal to 9. So 2x is equal to 9 minus 3. 2x is equal to 6 and x is equal to 6 by 2 is equal to 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ y is equal to 1 എന്ന് കൊടുത്തപ്പോൾ എക്സിന് എനിക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. എനിക്ക് ഇത് ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് വൺ എന്ന് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴയതുപോലെ ചെയ്തതുപോലെ നമുക്ക് സീറോ എന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താ 2x plus 3y is equal to 9 എന്നുള്ളതിന്റെ ഒരു ബോക്സ് നമ്മൾ ഫോം ചെയ്യും. അടുത്തായിട്ട് ഈ ഒരു ഇക്വേഷന്റെ ആണ് ബോക്സ് കാണേണ്ടത്. സോ അതിന് വേണ്ടി നമുക്ക് വാല്യൂ എടുക്കാം. 4x plus 6y is equal to 18. സോ ദെൻ ഇതിന്റെ അകത്ത് നമുക്ക് x is equal to 0 എന്ന് കൊടുക്കാണ്. സോ ഈ ഒരു ടേം എന്തായി മാറി? 0 ആയി പോയി. സോ ദെൻ 6y is equal to 18 എന്ന് കിട്ടി. y is equal to 18 divided by 6 is equal to 3 എന്ന് കിട്ടി. സോ x is equal to 0 എന്ന് എടുത്തപ്പോൾ y is equal to എന്തെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. സോ അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു പോയിന്റ് കൂടെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈ ഇസ് ഈക്വൽ ടു വൺ എന്ന് കൊടുക്കുകയാണ്. സോ നമ്മുടെ ഇക്വേഷൻ 4x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 18 എന്നാണ്. സോ 4x പ്ലസ് 6 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 18. സോ 4x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 18. 4x ഇസ് ഈക്വൽ ടു 18 മൈനസ് 6. ദെൻ 4x ഇസ് ഈക്വൽ ടു 12. x is equal to 12 by 4 is equal to, therefore x is equal to 3 എന്ന് കിട്ടി. സോ y is equal to 1 എന്ന് എടുത്തു, x is equal to 3 എന്ന് കിട്ടി. y is equal to 1 എന്ന് എടുത്തപ്പോൾ x is equal to 3 എന്ന് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ഇനി ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പൊ നോക്കിയാൽ ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ രണ്ട് കേസിലും ഒരേ വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ രണ്ടും ഒരേ ലൈൻ തന്നെയാണ്. നമുക്കിനി ഗ്രാഫ് വരയ്ക്കുമ്പോൾ അപ്പം അതിനേക്കാൾ മുന്നേ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ, അതായത് ശരിയായിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ എന്റെ ഗ്രാഫ് വരച്ചതും സെയിം ആയിട്ട് തന്നെ കിട്ടിയെന്ന് എനിക്കൊരു ബോധ്യം വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കാൻ മനസ്സിലാവും രണ്ട് കേസിലും രണ്ട് ഗ്രാഫ് അപ്പൊ ഒരു ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഈ 4x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 18 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഈ ഒരു ഇക്വേഷനെ നോക്കിയാൽ മനസ്സിലാവും 4, 6, 18 ഈ മൂന്ന് ടേംസിലും എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു 2 വെച്ചിട്ട് ഈ ഹോൾ ത്രൂ ഈ ഒരു ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഒരു സിംപ്ലർ കേസ് ആയിട്ട് മാറും. സോ നമുക്ക് തെറ്റാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫുൾ ത്രൂ ഔട്ട് ആ ഒരു കോമൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ നോക്കി 2, 3, 9 ആണ്. ഇപ്പൊ 3-നെയും 9-നും മാത്രമാണ്. ഇപ്പൊ 3y is equal to 9, 2x ഇല്ലായിരുന്നു എങ്കിൽ ഇതിനെ ഒരു 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് y is equal to 3 എന്ന് എനിക്ക് കിട്ടിയേനെ. ഓക്കെ, സിംപ്ലർ ആക്കി എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ 2 കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നോക്കിയ 4, 6, 18 അകത്ത് ഒരു 2 ചെയ്യുവാണ്. മൂന്ന് ടേംസിനെയും എനിക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയും അങ്ങനെ എനിക്ക് ഇതിനെ സിംപ്ലർ ആക്കി എടുക്കാനായിട്ടും പറ്റും. അപ്പൊ നോക്കിയ 4x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 18 എന്ന ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ മൂന്ന് ടേംസിന്റെ അകത്തും 2 കോമൺ ആയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ 2 എന്ന് പറയുന്നത്, ഇപ്പൊ 2 എന്നല്ല ഏതൊരു നമ്പർ വേണേലും, ഇവിടെ ഇപ്പൊ 2 എന്ന് മൂന്ന് ടേംസിന്റെ അകത്തും വന്നതുകൊണ്ട് എനിക്ക് ഹോൾ ത്രൂ അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 4x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 18 എന്നുള്ള ഇക്വേഷന് ത്രൂ ഔട്ട് 2 കൊണ്ട് ചെയ്യുമ്പോൾ 4x ചെയ്യണം, 6y ചെയ്യണം, 18 ചെയ്യണം. അതായത് 4x പ്ലസ് 6y ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 18 ബൈ 2 എന്ന് കിട്ടും. അപ്പൊ 4x ഡിവൈഡഡ് ബൈ 2 എനിക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? 2x plus 6y divided by 2 plus 3y is equal to 18 divided by 2 is equal to 9 എന്ന ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് 2 ഇംപ്ലൈസ് ആണ്. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഷോർട്ട് ആക്കി കിട്ടിയതും ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ സെയിം തന്നെയാണ്.
അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും രണ്ട് ലൈൻസും എന്താ സെയിം ആണ്. സോ അതുകൊണ്ട് ഗ്രാഫ് വരച്ചാലും അത് ഒറ്റ ലൈൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്നതാ. ഒരു ലൈനും മറ്റേ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം എന്താ ദ ലൈൻസ് വിൽ കോയിൻസൈഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിർത്തരുത്, ഗ്രാഫൂടെ വരച്ച് കാണിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരച്ച് നോക്കാം. ഞാനൊന്ന് മാറ്റി വരച്ചു, ഇതിന്റെ ഗ്രാഫ് നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് വൈ, നെഗറ്റീവ് വൈ, നെഗറ്റീവ് എക്സ്, എക്സ് ആൻഡ് സീറോ. സോ പോസിറ്റീവ് എക്സിലേക്ക് 3 വരെയാണ് മാക്സിമം വേണ്ടത്. സോ 1, 2, 3, 4 -1. വൈ ഇസ് ഈക്വൽ ടു എവിടെ വരെ? 3 വരെ വേണം. 1, 2, 3 -1, -2. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 3. 0, 3 കോർഡിനേറ്റ് 0 ആയിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇത് എവിടുത്തെ ഒരു പോയിന്റ് ആണ്? വൈ ആക്സിസിൽ ഒരു പോയിന്റ് ആണ്. സോ ദെൻ 0, 3 എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, ഞാൻ എ പോയിന്റ് എ എന്ന് പറഞ്ഞ് പേര് കൊടുത്തേക്കാണ്. ഈ പോയിന്റ് ഏതാണ്? 0, 3. ഇനി അടുത്തായിട്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു 3 ആയപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 1. അതായത് എങ്ങനെ വരും? 3, 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കോർഡിനേറ്റ് ഇവിടെ എത്രയാണ്? 3. ഇതാ ഈ ഒരു 3. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്ന 1. അപ്പൊ അതെവിടെ വരും? ഇതാ അല്ലെ, ഈ ഒരു പോയിന്റ് ആയിരിക്കും വരുന്നത്. ഈ ഒരു പോയിന്റിന് ഞാൻ ബി എന്ന് പേര് കൊടുത്തു. സോ എ എന്ന് പറയുന്ന പോയിന്റ് 0, 3 ബി എന്ന് പറയുന്ന പോയിന്റ് 3, 1. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് പോയിന്റ്സിനെയും കൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ പോകും. ഇനി അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4x + 6y = 18 എന്നതിന്റെ ഗ്രാഫ് ആണ്. അത് 3, 1 എന്നും പറയുന്ന സെയിം ലൈൻ തന്നെയല്ലേ? അതും എവിടെ കൂടെ തന്നെ പോകും? ഇതാ ഇതേ ലൈനിൽ കൂടെ തന്നെ അതും പോകും. ഇവിടെ എക്സ് 0 എന്നാ വൈ ഇസ് ഈക്വൽ ടു ഇതും തന്നെ കൊടുത്തോണ്ടാണ്. ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തേക്കുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഗ്രാഫ് വരച്ചാൽ വേറെ ഏതെങ്കിലും പോയിന്റ്സ് ജോയിൻ ചെയ്താലും ഇതേ ലൈൻ തന്നെ കിട്ടും. ഇതിപ്പോ ഞാൻ രണ്ട് കേസിലും ഒരേ പോയിന്റ്സ് തന്നെയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, 2x + 3y = 9 എന്ന് പറയുന്നതും ഇതേ ലൈൻ തന്നെയാണ്. 4x + 6y = 18 എന്ന് പറയുന്നതും ഇതേ ലൈൻ തന്നെയാണ്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താ, രണ്ട് ലൈൻസും കോയിൻസൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ള എത്ര പോയിന്റ്സ് ഉണ്ട്? ഇവിടെയുള്ള ഓരോ പോയിന്റ്സും രണ്ട് ഇക്വേഷനും കോമൺ ആണ്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, വി ഒബ്സർവ് ദാറ്റ് ബോത്ത് ലൈൻസ് കോയിൻസൈഡ്, ഈ രണ്ട് ലൈൻസും എന്ത് ചെയ്തു? കോയിൻസൈഡ് ആയിട്ട് പോയി, ഒരുമിച്ച് തന്നെ പോയി. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ബിക്കോസ് ബോത്ത് ഇക്വേഷൻസ് ആർ ഇക്വലന്റ് ആണെന്ന് പറയാനായിട്ട് നമ്മൾ രണ്ട് കേസുകൾ പറഞ്ഞു. ഒന്ന് തന്നെ പോയിന്റ്സ് തന്നെ സെയിം ആയിട്ട് വന്നു, അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ, അല്ലെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ അടുത്ത ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റി അല്ലേ. സോ അങ്ങനെ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ഇക്വേഷൻസ് എന്താണ്? ഇക്വലന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻഫിനിറ്റ് നമ്പർ ഓഫ്, സോ ദേർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആർ ദയർ ഫോർ ദീസ് ടു ഇക്വേഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ എഴുതുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പേപ്പറിൽ തിയറി ആയിട്ട് എഴുതുകയും ചെയ്യാം. സോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാക്ടിക്കലി എഴുതിയിരുന്നാലും മതി. എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ഡേ.